നമസ്കാരം. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് നടക്കുന്നത്. സുപ്രധാന കരാറുകളിലേക്കും വികസന പദ്ധതികളിലേക്കുമാണ് ഇന്ത്യ കടക്കുന്നത്. കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യയുടെ കൈകളിൽ എത്തുന്നതിനോടൊപ്പം ഇന്ത്യൻ പ്രതിരോധ മേഖല വിദേശത്തും ചുവടുവെക്കുകയാണ്. വിദേശത്ത് പ്രതിരോധ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡ്. മൊറക്കോയിലാണ് വമ്പൻ പ്ലാന്റ് സജ്ജമാക്കുക. റോയൽ മൊറക്കോൺ സായുധ സേനയ്ക്കായി വീൽഡ് ആംഡ് പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കുന്നതിലാകും പ്ലാന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. ആഫ്രിക്കൻ പ്രതിരോധ വിപണിയിൽ കുതിപ്പ് സൃഷ്ടിക്കുകയാണ് പ്രധാന ലക്ഷ്യം. റഷ്യൻ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച അത്യാധുനിക കലാഷ്നിക്കോവ് AK-203 അസോൾട്ട് റൈഫിലുകൾ ആഫ്രിക്കയിൽ കയറ്റുമതി ചെയ്യാൻ നേരത്തെ കരാർ ഒപ്പുവെച്ചിരുന്നു. മേക്കിംഗ് ഇന്ത്യ സംരംഭത്തിന് കുതിപ്പാകും പുത്തൻ ഈ പദ്ധതി എന്നാണ് റിപ്പോർട്ടുകൾ. DRDO വികസിപ്പിച്ച വീൽഡ് ആംഡ് പ്ലാറ്റ്ഫോമുകളാകും ഇന്ത്യൻ കമ്പനിയായ ടാറ്റ നിർമ്മിച്ചു നൽകുക. 3 വർഷം കൊണ്ടാവും മൊറക്കോൺ സേനയ്ക്ക് ഇത് നൽകുക. രാജ്യത്തകത്തും പുറത്തും നടക്കുന്ന ഏറ്റവും വലിയ കരാറായി മാറിയിരിക്കുകയാണിതെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രതിവർഷം 100 യുദ്ധവാഹനങ്ങൾ നിർമ്മിക്കാൻ ശേഷിയുള്ള പ്ലാന്റാണ് നിർമ്മിക്കുന്നത്. ഈ വർഷം തന്നെ പ്ലാന്റ് പ്രവർത്തന സജ്ജമാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ആദ്യത്തെ യൂണിറ്റ് 18 മാസത്തിനകം മൊറക്കോൺ സൈന്യത്തിന് കൈമാറും. വിവിധ ഭൂപ്രദേശങ്ങളിൽ പലവിധ സാഹചര്യങ്ങളിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുന്ന, ഒരേ സമയം കരയിലും വെള്ളത്തിലും ഉപയോഗിക്കാവുന്ന യുദ്ധവാഹനമാണ് വീൽഡ് ആംഡ് പ്ലാറ്റ്ഫോമുകൾ. ചെളി നിറഞ്ഞ പ്രദേശങ്ങളിൽ വളരെ എളുപ്പം പ്രവർത്തിപ്പിക്കാം. വൻ സ്ഫോടനങ്ങളെ പോലും ചെറുക്കാനുള്ള കഴിവും ഇതിന്റെ പ്രത്യേകതയാണ്. ലഡാക്ക് പോലുള്ള വെല്ലുവിളി നിറഞ്ഞ പ്രദേശങ്ങളിൽ ഇന്ത്യൻ സൈന്യം ഇതിന്റെ വകഭേദങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. യുദ്ധവാഹനത്തിന്റെ പരീക്ഷണങ്ങളും മറ്റ് പഠനങ്ങളും മൊറക്കോയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഗോളതലത്തിൽ ഇന്ത്യൻ നിർമ്മിത യുദ്ധോപകരണങ്ങൾ വിന്യസിക്കുന്നതിന്റെ ഭാഗമാകും ഇതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മൊറക്കോയെ തെരഞ്ഞെടുക്കുന്നതിന് മുൻപായി ആഫ്രിക്കൻ മരുഭൂമികളിൽ വിപുലമായ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ ഇത് നാഴികക്കല്ലായി മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വരും വർഷങ്ങളിൽ അതിശയിപ്പിക്കും വിധത്തിലുള്ള വളർച്ചയാണ് ഇന്ത്യൻ പ്രതിരോധ മേഖല പ്രതീക്ഷിക്കുന്നത്. റഷ്യൻ യൂറോപ്യൻ വിതരണക്കാരുടെ ആധിപത്യത്തിന് അന്ത്യം കുറിക്കുന്നതാകും ടാറ്റയുടെ കരാർ എന്ന് ഉറപ്പാണ്. മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ 10th anniversary ആഘോഷിക്കുന്ന വേളയിൽ DRDO ഒരു വലിയ തന്ത്രപരമായ മിസൈൽ പരീക്ഷണത്തിന് ഒരുങ്ങുകയാണെന്ന വാർത്തയും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇന്ത്യയുടെ പ്രതിരോധ നില ശക്തിപ്പെടുത്തുന്നതിനുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമായി DRDO അതിന്റെ മിസൈൽ പരീക്ഷണ പരിപാടികളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. മേക്കിംഗ് ഇന്ത്യയിലൂടെ വലിയ നേട്ടമാണ് ഇന്ത്യ സ്വന്തമാക്കുന്നത്. ലോകവിപണിയിൽ മെയ്ഡ് ഇൻ ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ ബ്രാൻഡുകൾക്ക് ആഗോള കമ്പോളത്തിൽ പ്രിയമേറുകയാണ്. മേക്കിംഗ് ഇന്ത്യയ്ക്ക് അനുസൃതമായി ഓരോ സംസ്ഥാനങ്ങളും അവരുടെ സ്വന്തം സംരംഭങ്ങളായ മേക്കിംഗ് ഒഡീഷ, തമിഴ്നാട് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്, വൈബ്രന്റ് ഗുജറാത്ത്, ഹാപ്പനിംഗ് ഹരിയാന, മാഗ്നറ്റിക് മഹാരാഷ്ട്ര എന്നിവ ആരംഭിച്ചിരുന്നു. 2016 ലോകബാങ്കിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിപ്പോർട്ടിൽ 190 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 130th സ്ഥാനത്തായിരുന്നു. എന്നാൽ 2023 ആയപ്പോഴേക്കും 63rd സ്ഥാനത്തെത്തിയിരുന്നു. മേക്കിംഗ് ഇന്ത്യയിലൂടെ കോടികളാണ് ഇന്ത്യ നേടുന്നത്. ഈ പദ്ധതിയിലൂടെ അനവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിഞ്ഞിരുന്നു. വികസിച്ചുകൊണ്ടിരിക്കുന്ന സുരക്ഷാ ഭീഷണികൾ അതിജീവിക്കാൻ ഇന്ത്യൻ പ്രതിരോധ മേഖല പുതുതലങ്ങളിലേക്ക് കടക്കേണ്ടത് ആവശ്യമാണ്. ആക്രമണത്തിനും പ്രതിരോധശേഷിക്കും വേണ്ടി ആയുധശേഖരം ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഇന്ത്യ. ന്യൂസ് ഡെസ്ക്, ഇന്നാട് മലയാളം.